പ്രഭാതഭേരി. ഈ കൊണ്ട് ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ലല്ലോ. എ ബി സി ഡി കൊണ്ട് മലയാളവും എഴുതാൻ പറ്റില്ല. പക്ഷേ ഏതു ഭാഷയും എഴുതാൻ പറ്റുന്ന ഒരു ലിപിയുണ്ട്, ബ്രെയിൽ. വിവിധ ഭാഷകളിലെ അക്ഷരങ്ങളും അവ ചേർത്തുള്ള വാക്കുകളും വാചകങ്ങളുമൊക്കെ കാഴ്ചയുള്ളവർക്ക് മാത്രം വായിക്കാനും എഴുതാനും കഴിയുന്നവയാണ്. കാഴ്ചശക്തി ഇല്ലാത്തവർ എഴുതാനും വായിക്കാനുമായി സ്പർശിച്ചറിയാവുന്ന വിധം 6 കുത്തുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലിപി ഇന്ന് ലോകമാസകലം ഉപയോഗത്തിലുള്ളത് ബ്രെയിൽ ആണ്. അത് രൂപപ്പെടുത്തിയ ലൂയി ബ്രെയിലിൻ്റെ ജന്മദിനമാണിന്ന്. 1809 ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി 3 വയസ്സിലെ ഒരു അപകടത്തെ തുടർന്ന് നഷ്ടമാവുകയായിരുന്നു. കാഴ്ച മറഞ്ഞ ലോകത്തുനിന്ന് വിജ്ഞാനമാർജിക്കാനും പഠിച്ചു വളരാനുമുള്ള അദമ്യമായ ആഗ്രഹത്തിൽ നിന്ന് രൂപം കൊണ്ട ബ്രെയിൽ ലിപിയെക്കുറിച്ച് ഇന്ന് കൂടുതലറിയാം. 6 കുത്തുകൊണ്ട് 63 ചിഹ്നങ്ങൾ ബ്രെയിലിൽ എഴുതാം. എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ട്, വായിക്കുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട്. ഈ ലിപിയുടെ സവിശേഷതകളെക്കുറിച്ച് കേരളത്തിൽ കാഴ്ചപരിമിതർക്കുള്ള ഏക ഹൈസ്കൂളായ കോട്ടയം ഒളച്ച സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ഇ ജെ കുര്യൻ പറഞ്ഞു തരുന്നു. ബ്രെയിൽ നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക്, അലുമിനിയം, ഇന്റാലിയം തുടങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്ന ഒരു വിജാഗിരി പോലെ ബ്രെയിൽ നമുക്ക് തുറക്കുവാനും അടയ്ക്കുവാനും സാധിക്കും. ബ്രെയിൽ പല വലിപ്പത്തിലുണ്ട്. 4 വരികൾ, 8 വരികൾ, 27 വരികൾ എന്നിങ്ങനെ പല വലിപ്പത്തിലാണ് ബ്രെയിൽ ഉള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു A4 സൈസ് പേപ്പറിന്റെ വലിപ്പത്തിലുള്ള ഒരു ബ്രെയിലിൽ 27 വരികളും ഓരോ വരികളിലും 30 സെല്ലുകളുമാണ് ഉള്ളത്. ഒരു സെല്ലിൽ 6 കുത്തുകളാണ് നമ്മൾ ഇടുക. ഈ ഒരു സെല്ലിൽ ഏതക്ഷരങ്ങൾ വേണമെങ്കിലും നമുക്ക് എഴുതുവാൻ കഴിയും. അതേസമയം ഒരേ സെല്ലിൽ ഒരക്ഷരം മാത്രമേ എഴുതുവാൻ കഴിയൂ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 6 കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് 63 സിംബലുകൾ നമുക്കുണ്ടാക്കാൻ കഴിയും. ഈ 63 ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഭാഷയും എഴുതാൻ സാധിക്കുമെന്നത് ബ്രെയിലിന്റെ വലിയ പ്രത്യേകതയാണ്. കാഴ്ചയുള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ബ്രെയിലുമായി യാതൊരു പരിചയമില്ല എങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കുക പ്രയാസമാണ്. കാരണം സാധാരണ കട്ടിയുള്ള ഒരു പേപ്പറിൽ കുറെ കുത്തുകൾ പതിഞ്ഞു കിടക്കുന്നതായി മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ബ്രെയിലുമായി അല്പമെങ്കിലും പരിചയമുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും സാധിക്കും. ബ്രെയിലിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് എഴുതുന്നത് വലതുനിന്നും ഇടതേക്കാണ്. അതേസമയം ബ്രെയിൽ വായിക്കുക നമ്മൾ സാധാരണ വായിക്കുന്നത് പോലെ തന്നെ ഇടതുനിന്നും വലത്തോട്ടുമാണ്. കാരണം 2 പാളികൾ പോലുള്ള ഒരു ഉപകരണമാണ് ബ്രെയിൽ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതിന്റെ മധ്യഭാഗത്ത് അല്പം തിക്നെസ് ഉള്ള കട്ടിയുള്ള പേപ്പർ പതിപ്പിച്ചാണ് ബ്രെയിൽ എഴുതുക. അപ്പോൾ ബ്രെയിലിന്റെ അടിഭാഗത്തായിരിക്കും കുത്തുകൾ ബൾജ് ചെയ്ത് മുഴച്ചു വരുന്നത്. ഇതെടുത്ത് തിരിച്ചു വെച്ചാണ് ഇടതുനിന്നും വലത്തോട്ട് വായിക്കുക. ഇതിൽ മലയാളം, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, മലയാളത്തിൽ ആ എന്ന അക്ഷരത്തിന് .1 അതായത് 1-ാമത്തെ കുത്താണ് ഉപയോഗിക്കുക. ഇതേ കുത്തു തന്നെയാണ് ഇംഗ്ലീഷിൽ എ എന്ന അക്ഷരത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഇംഗ്ലീഷ് ആണ് എന്ന് തിരിച്ചറിയുന്നതിന് എ എന്ന അക്ഷരം എഴുതുന്നതിന് തൊട്ട് മുൻപുള്ള സെല്ലിൽ 6th ഡോട്ട് അതായത് 6-ാം കുത്ത് ഇട്ടതിന് ശേഷം എഴുതുകയാണെങ്കിൽ അത് ഇംഗ്ലീഷ് ആണ് എന്ന് തിരിച്ചറിയും. 6-ാം കുത്തില്ലാതെയാണ് അക്ഷരങ്ങൾ എഴുതുന്നത് എങ്കിൽ അത് ആ എന്ന് വായിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ബി മലയാളത്തിൽ ബ ആയിരിക്കും. ഇംഗ്ലീഷിൽ സി മലയാളത്തിൽ ച എന്ന അക്ഷരമായിരിക്കും. ഇതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സൈഡിൽ നമ്പേഴ്സ് നമ്മൾ എഴുതുമ്പോഴും അതിനൊരു പ്രത്യേക ചിഹ്നം, അതായത് 3, 4, 5, 6 എന്നീ ഡോട്ടുകൾ ഇട്ടതിന് ശേഷം 1-ാം കുത്തിട്ടാൽ അക്കം 1. ഇപ്പോൾ 2022 എന്ന് നമുക്ക് എഴുതണമെങ്കിൽ 3, 4, 5, 6 എന്നീ കുത്തുകൾ ഉൾപ്പെടുന്ന സിമ്പിൾ ഇട്ടതിന് ശേഷം തൊട്ടടുത്ത സെല്ലിൽ 2 അതായത് 2 എന്ന അക്കം എഴുതുന്നതിന്
ഒന്ന് രണ്ട് എന്ന കുത്തുകൾ ഇടുക. വീണ്ടും തൊട്ടടുത്ത സെല്ലിൽ പൂജ്യം, അതായത് രണ്ട് നാല് അഞ്ച് എന്ന കുത്തുകൾ ഇടുക. വീണ്ടും തൊട്ടടുത്ത സെല്ലിൽ രണ്ട്, അതായത് ഒന്ന് രണ്ട് എന്ന ഡോട്ടുകൾ ഇടുക. വീണ്ടും തൊട്ടടുത്ത സെല്ലിൽ ഒന്ന് രണ്ട് എന്ന ഡോട്ടുകൾ ഇടുക. അപ്പോൾ 2022 എന്ന് വായിക്കുവാൻ സാധിക്കും. മലയാളത്തിലുള്ള ബ്രെയിൽ കലണ്ടർ, ബ്രെയിൽ ബാലറ്റ് പേപ്പർ, യുവജനോത്സവ നോട്ടീസ് ഒക്കെ തയ്യാറാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള കാഴ്ചപരിമിതർക്കുള്ള സർക്കാർ സ്കൂളിലെ സ്റ്റീരിയോ ടൈപ്പിസ്റ്റ് കം ബ്രെയിൽ പ്രസ് ഓപ്പറേറ്റർ രശ്മി ഒ എം. ബ്രെയിൽ കലണ്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സാധാരണ കലണ്ടർ പോലെ തന്നെ 12 മാസവും ഉൾക്കൊണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളും പൊതു അവധികളും നമ്മുടെ ഈ ബ്രെയിൽ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള റെയിൽവേ സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാഴ്ച വൈകല്യമുള്ള ഒരാൾക്ക് പരസഹായം കൂടാതെ തന്നെ ഓരോ വർഷത്തിലെ പ്രധാനപ്പെട്ട മാസങ്ങളും ദിവസങ്ങളും മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ട് ആണ് ഈ ബ്രെയിൽ കലണ്ടർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് മലയാളം ബ്രെയിൽ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ സർക്കാർ അന്തർവിദ്യാലയമാണ്. സംസ്ഥാനത്തെ 300 കാഴ്ച പരിമിതർക്ക് ബ്രെയിൽ കലണ്ടർ സൗജന്യമായിട്ട് ഈ വിദ്യാലയത്തിൽ നിന്നും കൊടുക്കുന്നതാണ്. കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ധനസഹായത്തോടുകൂടി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ ബ്രെയിൽ ശ്രവ്യ ഗ്രന്ഥശാല എന്നുള്ള ഒരു പദ്ധതിയും കൂടെ ഈ വർഷം നടപ്പിലാക്കി വന്നിട്ടുണ്ട്. 28 പൊതുപുസ്തകങ്ങളെ ഓഡിയോ രൂപത്തിലാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, 7 പൊതുപുസ്തകങ്ങളെ ബ്രെയിൽ പുസ്തകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. കാഴ്ച പരിമിതർക്കുള്ള കേരളത്തിലെ 12 വിദ്യാലയങ്ങളിലെ 500 വിദ്യാർത്ഥികൾക്ക് സാഹിത്യ ലോകം പരിചയപ്പെടുത്താൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സഹായത്തോടെ ഓഡിയോ ബുക്കുകൾ തയ്യാറായിരിക്കുകയാണ്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ഇതേക്കുറിച്ച്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനയുടെ നൂതനമായ സങ്കേതങ്ങളിലേക്ക് വായനയെ വ്യാപരിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ആ ദൗത്യത്തിനിടയിലാണ് അന്ധരായ ഒരു സമൂഹത്തിന് സാഹിത്യത്തിന്റെ പുതിയ മേഖലയിലേക്ക് കടന്നു വരാനും അതിന്റെ അവാച്യമായ അനുഭൂതി പങ്കുവയ്ക്കാനും അവസരമൊരുക്കണമെന്ന് ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഇത്തരമൊരു പദ്ധതിക്ക് രൂപകൽപ്പന നൽകുന്നത്. തിരുവനന്തപുരത്ത് ബ്ലൈൻഡ് സ്കൂളിലാണ് പ്രധാനമായും ഇതിനാവശ്യമായ സാങ്കേതിക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റുഡിയോയും മറ്റ് കാര്യങ്ങളും എന്താ. കേരളത്തിലെ 12 ബ്ലൈൻഡ് സ്കൂളുകളിൽ ഇപ്പോൾ പഠിക്കുന്ന 500 വരുന്ന വിദ്യാർത്ഥികൾ ഓരോ കാലത്തും പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്നവരും ഭാവിയിൽ പഠിക്കാൻ എത്തുന്നവരുമായിട്ടുള്ള കുട്ടികൾ, അവർക്ക് സാഹിത്യ ലോകത്തെ പരിചയപ്പെടുത്തുക. രണ്ട് രീതിയിലാണത് ഞങ്ങൾ ഇപ്പോൾ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒന്ന്, ഓഡിയോ സംവിധാനത്തിലൂടെ ശ്രവ്യ സൗകര്യമൊരുക്കുന്ന റെക്കോർഡിങ്ങും കാസറ്റുകളും സജ്ജമാക്കുക. മലയാളത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, സാഹിത്യ കൃതികൾ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, സർഗസാഹിത്യം, കവിത, നോവൽ, നാടകം എല്ലാം അത്തരത്തിൽ ശ്രവ്യ സാധ്യതയിലൂടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രാപ്യമാക്കുക, ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പദ്ധതിയിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില സാഹിത്യ കൃതികൾ ഈ ബ്രെയിലി ലിപിയിലൂടെ പുസ്തക രൂപത്തിൽ പുനരാവിഷ്കരിക്കുക. തീർച്ചയായിട്ടും അവർക്ക് അവർ പഠിച്ചിട്ടുള്ള ഈ ലിപിയിലൂടെ സാഹിത്യ കൃതികൾ വായിക്കാൻ അവസരം നൽകുക. തനിക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വഴി തുറന്നു തന്നത് ബ്രെയിൽ ലിപിയാണെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ശശിധരൻ പിള്ള ഓർക്കുന്നു. യുഇ ബ്രെയിൽ, ബ്രെയിൽ ലിപി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതോടുകൂടി കാഴ്ചയില്ലാത്തവർക്ക് വിദ്യാഭ്യാസം സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. LLB വരെ പഠിച്ച് പാസ്സായതെല്ലാം ഈ ബ്രെയിൽ ലിപിയിലൂടെയാണ്. അന്ന് കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ പേപ്പർ കാർഡുകൾ ഉപയോഗിച്ച് കേട്ട് പഠിച്ചാൽ കേട്ട് പഠിക്കുന്നതിനേക്കാളും വളരെയധികം നന്നായി പഠിക്കാൻ കഴിയുന്നത് ബ്രെയിൽ ലിപിയിൽ സ്പർശിച്ച് വായിച്ച് പഠിക്കുന്നത് തന്നെയാണ്. അത് മനസ്സിൽ ഓർമ്മയിരിക്കും. അങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഈ ബ്രെയിൽ ലിപി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ബ്രെയിൽ ശ്രവ്യ ഗ്രന്ഥശാല പദ്ധതി ഇന്നു രാവിലെ കാഴ്ചപരിമിതർക്കുള്ള വഴുതക്കാട് സർക്കാർ വിദ്യാലയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടും. കാഴ്ചപരിമിതർക്ക് ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥങ്ങൾ കേട്ടു മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇതുവഴി കൈവരുന്നത്. മലയാളം ബ്രെയിൽ കലണ്ടർ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. പൊതുസമൂഹത്തിൽ നിന്ന് അംഗപരിമിതർക്കുള്ള അകലം കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് ആ ഭേദം, അകൽച്ച, വേർതിരിവ് അലിഞ്ഞില്ലാതാവുക തന്നെ വേണം.
പ്രഭാതഭേരി.